വിശുദ്ധ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ പരിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചപ്പോൾ എപ്രകാരമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെ പരിശുദ്ധ കുർബാനയെ കാണണമെന്നും അവതരിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി മറ്റൊരു അത്ഭുതം പ്രവർത്തിക്കുകയുണ്ടായി. തന്നെ ശ്രവിക്കുവാനായി അനവധി മണിക്കൂറുകൾ, ഒരുപക്ഷെ ദിവസങ്ങളോളം ജനങ്ങൾ ആകാംക്ഷയോടെ ചെലവഴിച്ച് ശ്രവിച്ച ശേഷം അവരെ വിശക്കുന്നവരായി പറഞ്ഞുവിടുവാൻ ഈശോ ആഗ്രഹിച്ചില്ല. അതിനു പകരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മത്സ്യവും എടുത്ത് ആശീർവദിച്ച് അവർക്ക് വിഭജിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ മുഴുവൻ തൃപ്തരാക്കി. അങ്ങനെ ഈശോ പ്രവർത്തിച്ചപ്പോൾ അത് അത്ഭുതത്തിൻ്റെ ഫലം അനുഭവിച്ചവർ ഈശോയെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ നശ്വരമായ ആഹാരത്തിന് വേണ്ടിയല്ല പരിശ്രമിക്കേണ്ടത്, മറിച്ച് നിത്യജീവൻ നൽകുന്ന ആ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഈശോ അപ്രകാരം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈശോ 2 വിഭാഗമായിട്ട് ആഹാരത്തെ വിഭജിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്തുവാൻ പറ്റിയ പ്രകൃതിദത്തമായ ആഹാരം, മറ്റൊന്ന് നിത്യജീവൻ നൽകുന്ന ദൈവികമായ ആഹാരം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഈശോ യഹൂദന്മാരോട് പറയുകയാണ്, മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പൂർവികർ മന്നാ ഭക്ഷിച്ചു, അത് അവന് സ്വർഗത്തിൽ നിന്നും അവർക്ക് ആഹാരം നൽകിയെന്ന് എഴുതപ്പെട്ടതിന് അതേപ്പറ്റിയാണ്. എന്നാൽ നമുക്കറിയാം, പ്രകൃതിദത്തമായിട്ട് ഭൂമി കുലുക്കമോ ജലപ്രളയമോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റുകൾ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഹെലികോപ്റ്ററിലൂടെ ഭക്ഷണം എത്തിക്കുന്നത് പോലെ 40 സംവത്സരക്കാരും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അനുദിനം ശാബത ദിവസം ഒഴികെ അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്നാ ഭക്ഷിക്കുവാനായും കാടപ്പക്ഷിയെയും ഭക്ഷിക്കുവാനായിട്ട് അവർക്ക് നൽകി പാറ പൊട്ടിച്ച് വെള്ളവും കൊടുത്തു. ഇനി ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ പറയുന്ന മറ്റൊന്നുണ്ട്, ഐ ആം ദ ലിവിംഗ് ബ്രെഡ് ദാറ്റ് കെയിം ഡൗൺ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു ഞാൻ, ഇത് ആര് ഭക്ഷിച്ചാലും അവൻ എക്കാലവും ജീവിക്കും. അങ്ങനെ ഞാൻ നൽകുന്നതായ ആഹാരം അത് എൻ്റെ തന്നെ മാംസമാണ്, ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന മാംസം. അത് കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ അയാം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പേരാണ്. കാരണം മോശ ദൈവത്തോട് തൻ്റെ ഫറവോയിലേക്ക് അടുക്കലേക്ക് പറഞ്ഞു വിടുമ്പോൾ ചോദിച്ചു, ദൈവമേ ഞാൻ ആരാണ് എന്നെ പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചാൽ നിൻ്റെ പേരെന്താണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുൾപടർപ്പിൽ അഗ്നിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം പറഞ്ഞു, അയാം ഹുആം, ആയിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അയാം എന്നുള്ള വാക്യം ഈശോ ഉപയോഗിക്കുമ്പോഴും ഈശോയും അവിടെ അർത്ഥമാക്കുന്നത് താൻ ദൈവമാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആ ഭക്ഷണമാണ് ദൈവം ഈ നൽകുന്നതായ ഈശോ നൽകുന്നത്. അതുപോലെ തന്നെ അത് മന്ന നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതുപോലെ തന്നെ ആണ് ഞാൻ നൽകുന്ന ഈ ജീവനുള്ള അപ്പം. ജീവൻ നാം കഴിക്കുന്ന ആഹാരങ്ങളിലുമുണ്ട്, നമ്മൾ കഴിക്കുന്ന വിത്തുകളിൽ, മുട്ടകളിൽ, മൃഗങ്ങളുടെ മാംസങ്ങളിൽ എല്ലാം. അതുകൊണ്ട് ഇത് ഭൂമിയിലെ ആഹാരമല്ല, ഇത് മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആഹാരമാണ്. അത് കഴിക്കുന്നവൻ ആരായാലും, അതായത് ക്രൈസ്തവനാണ് കഴിക്കുക, അവന് ഒരുക്കത്തോടുകൂടിയാണ് കഴിക്കുക, അങ്ങനെയുള്ളവൻ എക്കാലവും ജീവിക്കും. അത് തരുന്നത് എൻ്റെ മാംസമാണ്
അല്ലാതെ എൻ്റെ മാംസത്തിൻ്റെ പ്രതീകമാണെന്നല്ല ഈശോ പറഞ്ഞത്. അവിടെ നമുക്ക് നിത്യജീവൻ നൽകുന്ന ആ ഭക്ഷണം ഈശോയുടെ തന്നെ ജീവനാണ് എന്ന് നാം മനസ്സിലാക്കണം. ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിൽ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വലിയ ത്യാഗം ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അത് മൃഗങ്ങളുടെയോ സസ്യങ്ങളുടെയോ ശരീരഭാഗങ്ങളിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് സസ്യങ്ങളുടെ തണ്ടുകളാകാം, കിഴങ്ങുകളാകാം, വിത്തുകളാകാം, അല്ലെങ്കിൽ അവയുടെ ഫലങ്ങളാകാം, അവയുടെ ഫ്രൂട്ട്സ് ആകാം. ഇതെല്ലാം നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മാംസം, മൃഗത്തിൻ്റെ പക്ഷികളുടെ മാംസം, അതുപോലെ തന്നെ ഫിഷ് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ മാംസം, ഇതെല്ലാം നമ്മൾ ആഹാരമായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ മത്സ്യമായാലും മൃഗങ്ങൾ, പക്ഷികൾ, സസ്യങ്ങൾ ഇവയുടെ ജീവൻ ത്യജിച്ചിട്ടാണ് നമുക്ക് അവ ജീവൻ നൽകുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ മരണം നമ്മൾക്ക് ജീവൻ നൽകുവാൻ ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ബലിയർപ്പണം പൂർത്തിയാക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവൻ ത്യജിച്ച് നമുക്ക് നൽകുന്ന ആഹാരത്തെക്കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുക. ഈശോ അപ്രകാരം പഠിപ്പിച്ചപ്പോൾ യഹൂദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 6:41 പറയുന്നുണ്ട്, ഇവന് എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ മാംസം നമുക്ക് ഭക്ഷണമായി നൽകുവാൻ സാധിക്കും, അവൻ്റെ രക്തം നമുക്കെങ്ങനെ പാനീയമായിട്ട് നൽകുവാൻ സാധിക്കും. മനുഷ്യബുദ്ധിക്ക് അതീതമാണ് അത്. അതുപോലെ തന്നെ യഹൂദന്മാർക്ക് മനുഷ്യരുടെ മാംസം ഭക്ഷിക്കുന്നതും അതുപോലെ തന്നെ മനുഷ്യരുടെ ആയാണെങ്കിലും മൃഗത്തിൻ്റെ ആണെങ്കിലും രക്തം പാനം ചെയ്യുന്നതും നിഷിദ്ധമാണ്. അപ്പോൾ ഈശോ അതേപ്പറ്റി ആളുകൾ തർക്കിക്കുകയും അതിൻ്റെ പേരിൽ അപ്പസ്തോലന്മാരൊഴികെ ബാക്കി എല്ലാവരും ഈശോയെ ഉപേക്ഷിക്കുക പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈശോ യഥാർത്ഥമായിട്ടുള്ള തൻ്റെ മാംസത്തെക്കുറിച്ച് തന്നെയാണ് അവർ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും അതുപോലെ തന്നെ ആളുകൾ മനസ്സിലാക്കിയതെന്നും നമുക്ക് അർത്ഥമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോ പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് ആത്മീയമായ ആ ജീവൻ നൽകുകയും ലഭിക്കുകയില്ല. അങ്ങനെ കഴിക്കുന്നവനെയോ ഞാൻ അവസാന ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും. കാരണം എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. അങ്ങനെയുള്ള കഴിക്കുന്നവരോട് കൂടി ഞാൻ നിലനിൽക്കും, അവർ എന്നിൽ നിലനിൽക്കും. അപ്പം അതുകൊണ്ട് ഈശോ തർപ്പിച്ച് പറയുകയാണ്, എംഫസൈസ് ചെയ്ത് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അതുകൊണ്ടാണ് മറ്റ് പലരും ഈശോയെ ഉപേക്ഷിച്ചു പോകുന്നത്. ഈശോയുടെ യഥാർത്ഥ ആഹാരമായിട്ട് ഈശോ അത് അർത്ഥമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമാണെന്ന് തന്നെ നാം മനസ്സിലാക്കുന്നു.